നല്ല ഒരു ഉദരഫലം ലഭിക്കുവാനായിട്ട് ഏറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ജൊവാക്കിം അന്ന ദമ്പതികൾക്ക് ദൈവം നൽകിയ ദാനമാണല്ലോ പരിശുദ്ധ ഖന്യകാമറിയം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന അവസരത്തിൽ നമ്മുടെ സഭയിൽ കാലം മുതൽ നമ്മൾ ആചരിക്കുന്ന ഈ എട്ട് നോമ്പ് എന്ന് പറയുന്നത് ഉദരഫലങ്ങൾ നല്ല ഫലങ്ങളാകുവാനും അതിലൂടെ നല്ല കുടുംബവും നല്ല സമൂഹവും ഉളവാകുവാനുമുള്ള ആഗ്രഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുക പരിശുദ്ധ അമ്മയെപ്പോലെ നല്ല മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവകൃപയും അനുഗ്രഹവും ആവശ്യമാണ് അതുകൊണ്ട് എട്ട് നോമ്പിനെ നമ്മൾ ആ രീതിയിൽ കാണണം നമ്മുടെ സമൂഹത്തിനൊക്കെ ഒരു പുതിയ ചൈതന്യം ഉളവാകുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരായിട്ട് ജനിച്ച് നല്ലവരായിട്ട് വളർന്ന് നാടിനും നാട്ടുകാർക്കുമെല്ലാം പ്രയോജനം ചെയ്യുന്ന വ്യക്തികളായി വരുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങുന്ന മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് അതുകൊണ്ട് എട്ട് നോമ്പിൻ്റെ ആ ഒരു പ്രാധാന്യം നല്ല കുടുംബങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ എന്നുള്ള ആ ചിന്ത അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിൽ സൂക്ഷിക്കുകയും ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും പ്രാർത്ഥനാപൂർവം സാധിക്കുന്നിടത്തോളം ഉപവാസത്തോടു കൂടി പ്രാർത്ഥിച്ച് നല്ല മക്കൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നത് ആ കുടുംബങ്ങൾക്ക് മാത്രമല്ല ആ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങൾക്കുമെല്ലാം വളരെ അനുഗ്രഹമാണ് കൂടി എട്ട് നോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് നല്ല കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാനുള്ള ഒരുങ്ങാനുള്ള സമയമാണ് അതിനെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപയിൽ ഏറ്റവും നല്ല അവസരമായി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥന